മാനസദർശിനെ എന്റെ മിന്നുമായ കുപ്പുകൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ ഞാനത് കഥ പറയാം. നമ്മുടെ പൂർവപിതാവായ അബ്രഹത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ദൈവത്തിന്റെ വാക്കനുസരിച്ച് മാത്രം ജീവിച്ചിരുന്ന അബ്രഹത്തിന് വളരെ അധികം പ്രായമായിട്ടും ഭാര്യ സാറായിൽ നിന്ന് ഒരു കുഞ്ഞിനെ പോലും കിട്ടിയില്ല. അതിനാൽ അവർ വളരെയധികം വിഷമിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തനായ അബ്രഹത്തിനെ ദൈവം കൈവിട്ടതേയില്ല. അബ്രഹത്തിന്റെ മനസ്സറിഞ്ഞ ദൈവം ഭാര്യ സാറായെ അനുഗ്രഹിച്ചു കണ്ട് വിദ്ധരായ അവർക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, അന്ന് അബ്രഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നുവെന്ന്? അബ്രഹത്തിന്റെ 100 വയസ്സിലായിരുന്നു ഒരു കുഞ്ഞിനെ ദൈവം നൽകിയത്. അവർ ആ കുഞ്ഞിനെ ഇസ്ഹാക്ക് എന്നാണ് പേരിട്ടത്. ഒരിക്കൽ ദൈവം അബ്രഹത്തിനോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മകനില്ലേ, ഇസ്ഹാക്ക്. ആ കുഞ്ഞു മകനെ ദൈവത്തിന് ബലി കഴിക്കണമെന്നായിരുന്നു. മറ്റാരുന്നെങ്കിൽ ദൈവമേ എന്റെ മകനെ തന്നെ വീണു ഒരു കുഞ്ഞാട് പോലെ എന്നാവൻ ചോദിക്കാം. പക്ഷേ നമ്മുടെ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയെയും രണ്ടു വേലക്കാരെയും മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകം വെട്ടി മുറിയാ ദേശത്തേക്ക് പുറപ്പെട്ടു. അവർ നടന്നു നീങ്ങുമ്പോൾ ഇസ്ഹാക്ക് അബ്രഹത്തെ വിളിച്ചു. അപ്പാ, എന്താ മകനെ, ബലിക്കുള്ള കത്തിയും തീയും വിറകുമുണ്ടല്ലോ, പക്ഷേ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അബ്രഹാം പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ മുന്നോട്ട് നടന്നു ദൈവം പറഞ്ഞ സ്ഥലത്തെത്തി. അബ്രഹാം അവിടെ ബലിപീഠമുണ്ടാക്കി അതിന്റെ മകളിൽ വിറകെല്ലാം വെച്ച് അതിന്റെ മകളെ ഇസ്ഹാക്കിനെ ബന്ധിച്ചു കിടത്തി. പാവം ഇസ്ഹാക്ക്. അപ്പോഴാണ് ഇസ്ഹാക്കിന് മനസ്സിലായത് കുഞ്ഞാടിനെയല്ല എന്നെ തന്നെ ബലി കഴിക്കാൻ പോകുന്നില്ലെന്ന്. അബ്രഹാം കത്ത് കയ്യിൽ എടുത്തതും പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അബ്രഹത്തെ വിളിച്ചു. അബ്രഹാം, അബ്രഹാം, അബ്രഹാം വിളിക്കട്ടോ, നീ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, ഇസ്ഹാക്കിൽ മേൽ നീ കൈവെക്കരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നീ നിന്റെ ഏക മകനെ എനിക്ക് തരുവാൻ നീ മടി കാണിച്ചതേയില്ല. പെട്ടെന്നൊരു ആട്ടുകൊണ്ടിന് ശബ്ദം. അബ്രഹാം തിരിഞ്ഞു നോക്കി. മുൾച്ചെടിയിൽ ഇടയിൽ കിടക്കുന്ന ഒരു മുട്ടനാടിനെ കണ്ടതും അബ്രഹാം തന്റെ പൊന്നു മകന്റെ കെട്ടെല്ലാം അഴിച്ച് താഴെ ഇറക്കി കെട്ടിപ്പിടിച്ചു. പകരം മുട്ടനാടിനെ ബലി കഴിച്ചു. അതിനാൽ ദൈവം അബ്രഹത്തെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. പ്രിയ കൂട്ടുകാരെ, നമുക്കും നമ്മുടെ പൂർവപിതാവായ അബ്രഹത്തെ പോലെ ദൈവം തരുന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദിയുള്ളവരായി വിശ്വാസത്തിൽ വളരുന്നതിനും മറ്റുള്ളവർക്ക് നല്ലൊരു മാന്ത്രികയായി വിശുദ്ധ ജീവിതം നയിക്കുവാനും ഇടപെടുത്തിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.